ചെറുശ്ശേരി ജയിലിൽ ഉലമാ ദാർഹുദയുടെ മുറ്റത്ത് മരണപ്പെട്ട് കിടന്ന മുഖം കണ്ടവരല്ലേ ഫത്തുഹുൽ ഫത്താഹിന്റെ മുമ്പിലേക്ക് അത്തിപ്പറ്റ ഉസ്താദിനെ വന്ന് അവസാനം കാണാൻ ഓടി വന്നവര് ആ മുഖം കണ്ട് അത്ഭുതപ്പെട്ടു പോയത് കണ്ടവരല്ലേ കറുത്ത ശരീരവും വെളുത്ത മനസ്സുമായി ജീവിച്ച മഹാനായ കോയക്കുട്ടി ഉസ്താദ് മരിച്ചു കിടന്ന് പുഞ്ചിരിക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ ദാടിയിൽ കൈവച്ചവരല്ലേ എന്തുകൊണ്ടാണ് അവർക്കത് കഴിഞ്ഞതെന്നറിയോ ആരോടും അസൂയയില്ല ആരോടും മത്സരമില്ല ആരോടും വെറുപ്പില്ല ആരോടും വിദ്വേഷമില്ലാത്ത പ്രകാശമുള്ള മനസ്സാണ് അല്ലാഹുവേ നാളെ നമ്മുടെ ഗതി എന്താകുമെന്റെ താടെ ചൊവ്വക്കാരാ നിങ്ങൾ കരുതിയിരിക്കുന്നത് മക്കള് കബറിനകത്തുണ്ടാകുമെന്നാണോ ഇല്ല ആരും ഉണ്ടാവൂല നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അവരൊക്കെ ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി ഇന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് കൊണ്ടുവന്ന കബറടക്കിയാ പോലും അത് കഴിഞ്ഞു ഇന്നത്തെ യുവതലമുറക്ക് മയ്യത്തും മയ്യത്തുകെട്ടിലും ശവപ്പെട്ടിയൊക്കെ തമാശയാണ് പണ്ട് മയ്യത്ത് കണ്ടാ കരന്തിരുന്ന ഉമ്മത്തെ ഹിന്ദുക്കളെ അടക്കുന്ന ശവപ്പെട്ടി കാണുമ്പോ പേടിച്ചിരുന്ന ഉമ്മത്തെ ഇന്ന് ആ ശവപ്പെട്ടിക്കകത്ത് അല്ലാഹുതന്ന കല്യാണം എന്ന് പറയും അനുഗ്രഹത്തെ കോമാളി വിഷം ശേഷം കെട്ടിയിട്ട് കേറിയിരിക്കാൻ പോലും മടിയില്ലാത്ത കന്നുകാലികളെ തോൽപ്പിക്കുന്ന വൃത്തികേട് ചെയ്യുന്നവരായി ഇന്നത്തെ യുവതലമുറ അത് പൊതിക്കുമ്പോ ഏതു അപ്പാന്റെ കബറിൽ വന്ന് മക്കൾ ദുആ ചെയ്യുമെന്നാണ് ഏതുമ്മാന്റെ കബറിൽ വന്ന് മക്കൾ ദുആ ചെയ്യുമെന്നാണ് ഇല്ല പെങ്ങളേ അത് സ്വപ്നം കാണണ്ട മോളെ അത് സ്വപ്നം കാണണ്ട മോളെ അത് സ്വപ്നം കാണണ്ട മോളെ ആ വാട്സപ്പ് വീഡിയോ ഞാൻ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു പോയല്ലോ ഇത് കണ്ണൂരുകാരാവല്ല തമ്പുരാന് ഇത് കാസർഗോഡുകാരാവല്ല റഹ്മാന് കാരണം നമ്മളൊക്കെ എത്രയോ ഇതിനെതിരെ അവിടെ പ്രസംഗം നടത്തിയതാണല്ലോ അവസാനം അത് കണ്ണൂരാളും നിറഞ്ഞപ്പോ അല്ലാഹുവേ സങ്കടം വന്നുപോയി എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സഹോദരങ്ങളോട് പറയാണ് വളർന്നു വരുന്ന യുവതലമുറ ഒരു വല്ലാത്ത മരവിപ്പിലാണ് ജീവിക്കുന്നത് അവർക്ക് പള്ളി പ്രശ്നമല്ല അവർക്ക് മരണം പ്രശ്നമല്ല അവർക്ക് കബർ പ്രശ്നമല്ലോ അവർക്ക് അല്ലാഹു പ്രശ്നമല്ലോ അവർക്ക് ഖുർആൻ പ്രശ്നമല്ലോ അവർക്ക് സ്വലാത്തും ദിക്റും തസ്ബീഹും ഒന്നും പ്രശ്നമല്ല അവർക്ക് അത്തിപ്പറ്റ ഉസ്താദിനെ വേണ്ട അവർക്ക് ശംസുൽ ഉലമയെ വേണ്ട അവർക്ക് കണ്ണിയത്തിനെ വേണ്ട അവർക്ക് സയ്യിദന്മാരെ വേണ്ട സാദാത്തീങ്ങളെ വേണ്ട അവർക്ക് പ്രാന്തന്മാരുടെ വേഷം കെട്ടിയിട്ട് കഞ്ചാവ് അടിച്ചിട്ട് നൃത്തം ചെയ്താ മതി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിളി വരുമ്പോ ഏത് രീതിയിലാണ് നീ പോകാൻ ഒരുങ്ങുന്നത് അല്ലാഹുവേ ഈമാന്റെ പ്രകാശം ഞങ്ങൾ